1988-ൽ തിരൂരങ്ങാടി PSMO കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സിമി സ്ഥാനാർത്ഥിയായി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. പിറ്റേ വർഷവും യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും വീണ്ടും തോറ്റു. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നല്ലേ, വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ KT ജലീലിനെ കുറിച്ചാണ്. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്രമായി ഒതുങ്ങിപ്പോയ അവിടെ നിന്നും തെറ്റി ഇടത് സ്വതന്ത്രനായി. ഇത്തവണത്തെ തീരുമാനം പക്ഷേ പിഴച്ചില്ല. മൂന്നുവട്ടം തമനൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി MLA ആയി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി തുടങ്ങി പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വരെ എത്തി ആ പ്രയാണം. തുടർന്ന് പിതൃസഹോദര പുത്രനായ KT അദീബ് എന്നയാളെ ഡെപ്യൂട്ടേഷൻ എന്ന പേരിൽ ചട്ടങ്ങൾ മറികടന്ന് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിലെ ജനറൽ മാനേജറാക്കി നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചുമതലയിലിരിക്കെ NG സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് അദാലത്ത് നടത്തി മാർക്ക് ദാനം ചെയ്ത വീണ്ടും അടുത്ത തട്ടിപ്പ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുത്തതും അഴിമതി ആരോപണത്തിലെത്തി. പിന്നീട് ശ്രീനാരായണ സർവകലാശാലയ്ക്ക് മുസ്ലിം VC വേണമെന്ന് മന്ത്രി വാശി പിടിച്ചു എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം, സർക്കാർ വാഹനത്തിൽ മന്ത്രി ഖുറാൻ വിതരണം നടത്തിയെന്ന ആരോപണം, UAE കോൺസുലേറ്റുമായി അനധികൃത ബന്ധം, മലയാള മാധ്യമം നിരോധിക്കാൻ UAE ഭരണാധികാരിക്ക് കത്ത്, ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത്, ഇപ്പോഴതാ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട്. കിട്ടിയ സമയം കൊണ്ട് തന്നാലാവത് ചെയ്യാൻ സിമി സ്ഥാനാർത്ഥിയായി നിന്ന് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ജലീൽ സാഹിബിന് കഴിഞ്ഞു. പല പല മാർഗങ്ങൾ പരാജയപ്പെട്ടിട്ടും ഒടുക്കം ആശിച്ചതൊക്കെ നേടാനും സാക്ഷാത്കരിക്കാനുമൊക്കെ സാഹിബിന് കഴിഞ്ഞത് വിപ്ലവ ചെന്താരകത്തിൻ്റെ വഴിയിലൂടെ മാത്രമാണ് എന്ന് ആരും മറക്കരുത്. 56% ഹിന്ദുക്കളുള്ള 24% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ അധികാര കേന്ദ്രത്തിൽ എത്താൻ പറ്റുന്ന എളുപ്പവഴി മതേതര വിജൃംഭിതനായി നിന്ന് ഇടതു കുപ്പായത്തിൽ വിലസുന്നതാണ് എന്ന് വൈകിയാണെങ്കിലും സാഹിബ് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ മതരാഷ്ട്ര പ്രണയക്കാരുടെ പറുദീസയിൽ എത്തിയപ്പോൾ സിവിയൻ സഖാവ് സ്വയം മറന്ന് അങ്ങ് കൂവിപ്പോയി. വിവേചന ബുദ്ധിയില്ലാത്ത ഒരു കൂട്ടം ജീവികളെ പറ്റിച്ച് നേതാവായി വിലസി. ഒടുക്കം അറിയാതെ കൂവി തനിക്കോണം വെളിപ്പെടുത്തിപ്പോയ നീലക്കുറുക്കൻ്റെ അതേ കൂവൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.